എല്ലാവർക്കും നമസ്കാരം. ഇത്രയും ഞെട്ടിക്കുന്ന ഒരു വാർത്ത ഇതുവരെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവില്ല, ഇനിയും പറയില്ല എന്ന് 100% ഉറപ്പിട്ട്. അങ്ങനത്തെ ഒരു വാർത്തയാണ്, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവമാണ്, അതിൻ്റെ പരിസമാപ്തി ഇന്നാണ് വന്നിരിക്കുന്നത്. ഈശ്വരൻ സർവവ്യാപിയാണ് എന്ന് പറയുന്നത് ഇതിൽ കൂടുതലായിട്ട് ഒന്നുമില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കൊളംബിയയിലെ ആമസോൺ കാടുകളിൽ കുറച്ച് കുട്ടികൾ അകപ്പെട്ട കഥ. എന്തായിരുന്നു എന്ന് നമുക്ക് നോക്കാം, അതിൻ്റെ പരിസമാപ്തി എങ്ങനെ വന്നു എന്ന്. ഏകാന്തതയുടെ 40 ദിവസങ്ങൾ അഥവാ മരണമേ വിട്ടുപിടി, മരണത്തിന് അവരെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. മാനവരാശി കണ്ട ഏറ്റവും വലിയ രക്ഷാദൗത്യങ്ങളിൽ ആ 4 കുട്ടികളുടെ പേര് എഴുതി ചേർക്കപ്പെടും. ലോകത്തിലെ ഏറ്റവും വലിയ മഴക്കാടുകളായ ആമസോൺ കാടുകളിലെ ഇരുട്ടിലേക്ക് അപ്രത്യക്ഷമാവുക, 40 ദിവസങ്ങൾക്ക് ശേഷം അത്ഭുതകരമായ ജീവിതത്തിന്റെ വെളിച്ചത്തിലേക്ക് പ്രത്യക്ഷപ്പെടുക. ഈ സർവൈവൽ സ്റ്റോറിയുടെ ഫ്ലാഷ് ബാക്ക് ഏതാണ്ട് ഇങ്ങനെയാണ്. സെസ്ന 206 എന്ന ചെറുവിമാനം അറാറ ക്വാറയിൽ നിന്നും കൊളംബിയൻ ആമസോണിലെ 350 കിലോമീറ്റർ ദൂരമുള്ള സാൻ ജോസ് ഡെൽ ഗൊവാരിയയിലേക്ക് യാത്ര തിരിക്കുന്നത് മെയ് 1. യാത്ര പുറപ്പെട്ട് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ എഞ്ചിൻ തകരാർ പൈലറ്റിന്റെ ശ്രദ്ധയിൽപ്പെടുന്നു. നിമിഷങ്ങൾക്കകം വിമാനം റഡാറിൽ നിന്നും അപ്രത്യക്ഷമാകുന്നു. ഭർത്താവ് മാനുവൽ റനോക്കിനൊപ്പം താമസിക്കാനായാണ് ഹുയിറ്റോട്ട എന്ന തദ്ദേശീയ ഗോത്രവിഭാഗത്തിൽപ്പെട്ട മുഗുതൈ എന്ന സ്ത്രീ, മക്കളായ ജോക്കോബ് മേയർ മുഗുതൈ 13 വയസ്സ്, സോളിനി ജോക്കോബ് മേയർ മുഗുതൈ 9 വയസ്സ്, ടിയാൻ നോറയ റനോക്ക് മുഗുതൈ 4 വയസ്സ്, ക്രിസ്ത്യൻ നെറിമോൻ റനോക്ക് മുഗുതൈ 11 മാസം എന്നിവർക്കൊപ്പം ബൊഗോട്ടയിലേക്ക് യാത്ര തിരിച്ചത്. കൂടെ ഒരു പ്രദേശവാസിയും പൈലറ്റും. റഡാറിൽ നിന്ന് കാണാതായ വിമാനത്തെ തേടി അന്നു മുതൽ സാറ്റലൈറ്റ് അന്വേഷണം തുടങ്ങുന്നു. ദുർഘടമായ ആമസോൺ കാടുകളിൽ മെയ് 15 രക്ഷാപ്രവർത്തകർ തകർന്നു വീണ വിമാനത്തിനുള്ളിൽ കാണുന്നത് യാത്രികരായ കുട്ടികളുടെ അമ്മയുടെയും പൈലറ്റിന്റെയും പ്രദേശവാസിയുടെയും മൃതദേഹങ്ങളാണ്. പരിസരം മുഴുവൻ അരിച്ചുപെറുക്കിയെങ്കിലും വിമാനത്തിനുള്ളിൽ ഉണ്ടായിരുന്ന 4 കുട്ടികളെക്കുറിച്ച് യാതൊരു സൂചനയും ലഭിച്ചില്ല. അപകടത്തിൽ നിന്ന് ഈ കുട്ടികൾ രക്ഷപ്പെട്ടിട്ടുണ്ട് എന്ന് ആദ്യ സൂചന അവിടെ നിന്നും തുടങ്ങുകയാണ്. വിമാനം വിട്ട് കുട്ടികൾ രക്ഷാസ്ഥാനം തേടി വനത്തിനുള്ളിലേക്ക് കയറിപ്പോയിട്ടുണ്ടാകാമെന്നും രക്ഷാപ്രവർത്തകർ കരുതി. കുട്ടികളുടെ പ്രായം, അപകടത്തിലെ പരിക്കുകൾ ഇതെല്ലാം ചേർത്ത് ആ വനത്തിൽ അവർ അതിജീവിക്കാനുള്ള സാധ്യത വിരളമാണെന്ന് ദൗത്യസംഘം കണക്കുകൂട്ടി. കാടിനെ അറിയുന്ന ഗോത്രവിഭാഗത്തിൽപ്പെട്ട 13 വയസ്സുള്ള പെൺകുട്ടിയുടെ സാന്നിധ്യം കുട്ടികളെ ജീവനോടെ കണ്ടെത്താൻ കഴിയുമെന്ന സാധ്യത വർദ്ധിപ്പിച്ചു. കുട്ടികൾ ജീവനോടെ ഉണ്ടെന്ന ചില സൂചനകൾ രക്ഷാസംഘത്തിന് ലഭിക്കുന്നു. രാജ്യം വലിയ രക്ഷാദൗത്യത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോൾ കൊളംബിയൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക ട്വിറ്ററിൽ നിന്നും കുട്ടികളെ ജീവനോടെ കണ്ടെത്തിയെന്ന് മെയ് 16 ട്വീറ്റ് ചെയ്തു. ആ വാർത്ത പ്രസിഡന്റ് കുറച്ചു മണിക്കൂറുകൾക്ക് ശേഷം പിൻവലിക്കുകയുണ്ടായി. കുട്ടികളെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന നിരാശാജനകമായ വാർത്ത ലോകം കേട്ടു. ഒരുപക്ഷെ കൊളംബിയൻ പ്രസിഡന്റിന്റെ ട്വീറ്റ് ഈ വിഷയത്തിലേക്ക് ലോകത്തിന്റെ ശ്രദ്ധ പതിയാൻ സഹായകരമായി. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഈ വാർത്തയുടെ ഓരോ അപ്ഡേറ്റിനും പുറകെയായി. ദൗത്യം 150 സൈനികരെയും കുട്ടികളുടെ ഗോത്രവിഭാഗത്തിലെ തദ്ദേശീയരെയും വെച്ച് വിപുലമാക്കപ്പെട്ടു. തെറ്റായ ഒരു ട്വീറ്റ് പുതിയ യാത്രയ്ക്ക് തുടക്കം കുറിച്ചു. മൃഗങ്ങളും ജാഗ്വറുകളും മയക്കുമരുന്ന് സായുധ സംഘങ്ങളും വിലസുന്ന ആമസോണിന്റെ ഇരുട്ടുവീണ കാടുകളിലേക്ക് പ്രതീക്ഷയുടെ സെർച്ച് ലൈറ്റുകൾ തെളിയാൻ തുടങ്ങി. വിമാനാപകടം നടന്ന സ്ഥലത്തു നിന്നും കുറച്ചകലിൽ നിന്നും ലഭിച്ച ഒരു കത്രിക, 2 വെള്ളക്കുപ്പികൾ, 1 ഡയപ്പർ, മുടികെട്ടാൻ ഉപയോഗിക്കുന്ന 1 ബാൻ, ഇവ വിദഗ്ധ പരിശീലനം ലഭിച്ച നായകളെ കൊണ്ട് മണം പിടിപ്പിച്ച് കുട്ടികളുടെ രക്ഷാസ്ഥാനം കണ്ടെത്താനുള്ള ശ്രമം വലിയ മഴ കാരണം പാതിവഴിയിലായി. സൈന്യത്തിലെ വിദഗ്ധനായ ഒരു സ്നിഫർ ഡോഗിനെ ഇതിനിടയിൽ കാട്ടിൽ വെച്ച് കാണാതായി. കുട്ടികളുടെ മുത്തശ്ശിയുടെ ശബ്ദം റെക്കോർഡ് ചെയ്ത് "ഭയപ്പെടേണ്ട, നിങ്ങൾക്ക് ഞങ്ങളുണ്ട്" എന്നീ ആശ്വാസ വചനങ്ങൾ ഉൾക്കൊള്ളുന്ന ശബ്ദം ലൗഡ് സ്പീക്കറിൽ പ്ലേ ചെയ്തു. രക്ഷാദൗത്യം 40 ദിവസത്തേക്ക് കടക്കുമ്പോൾ രാത്രിയും പകലും ഇല്ലാതെ മനുഷ്യർ കാടുകളിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിരാശരാവാതെ അരിച്ചുപെറുക്കിക്കൊണ്ടേയിരുന്നു. ജൂൺ 10 ലോകം ആ നല്ല വാർത്ത കേട്ടു. അവിശ്വസനീയമായ തിരിച്ചുവരവിന് അത്ഭുതമെന്ന് മാത്രം പറയാൻ കഴിയുന്ന ഒന്ന്. 40 ദിവസം ക്രൂര മൃഗങ്ങളിൽ നിന്നും മോശമായ കാലാവസ്ഥയെയും അതിജീവിച്ച് ഈ 4 കുഞ്ഞുങ്ങൾ ജീവനോടെ എന്ന വിവരം കൊളംബിയൻ പ്രസിഡന്റ് ട്വീറ്റ് ചെയ്ത് ലോകത്തെ അറിയിച്ചു. അതിജീവനത്തിന്റെ എക്കാലത്തെയും ജ്വലിക്കുന്ന ജീവിതകഥ. ലോക സാഹിത്യത്തിന് പകരം വെക്കാനില്ലാത്ത മാജിക്കൽ റിയലിസത്തിന്റെ രാജാവ് എന്ന് വിശേഷിക്കപ്പെടുന്ന കൊളംബിയൻ എഴുത്തുകാരൻ ഗബ്രിയൽ ഗാർഷ്യ മാർക്കേസിന്റെ നാട്ടിൽ നിന്നും ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന പുതിയ കഥയുടെ പേരാണ് ഈ 4 കുഞ്ഞുങ്ങളുടെ 40 ദിവസത്തിന് ശേഷമുള്ള തിരിച്ചുവരവ്.
നാൽപ്പത് ദിവസത്തോളം ഒരു വയസ്സുകാരനായ തൻ്റെ അമ്മ അനുജനെ മാറോട് ചേർത്ത് അമ്മയെപ്പോലെ മരണമേ വിട്ടുപിടിയെന്ന് കാത്തുരക്ഷിച്ച ആ 13 വയസ്സുകാരിയുടെ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ എവറസ്റ്റിന്റെ ഉയരങ്ങൾ പോലും തലകുനിക്കും. 9 ഉം 4 ഉം വയസ്സുള്ള കൂടപ്പിറപ്പുകളെ ചേർത്ത് പിടിച്ച് മനോധൈര്യത്തോടെ പഴങ്ങൾ കഴിപ്പിച്ചും കഴിച്ചും മഴവെള്ളം ശേഖരിച്ചും കുടിച്ചും രക്ഷകർ വരുമെന്ന പ്രതീക്ഷയോടെ കാത്തിരുന്നു. ദൈവത്തിന്റെ കയ്യൊപ്പ് പതിഞ്ഞ ആ ചേച്ചിയുടെ കൈപിടിച്ച് അവർ കാടിന് പുറത്തേക്ക് വരികയാണ്. ജീവിതത്തിലേക്കും രക്ഷാദൗത്യത്തിനിടയിൽ കുട്ടികളെ കണ്ടുപിടിക്കാൻ പോയി കാണാതായ സ്നിഫർ ഡോഗിനെയും കണ്ടെത്താനായി എന്നതും കൂട്ടിച്ചേർക്കുമ്പോൾ പരിപൂർണ വിജയമായ രക്ഷാദൗത്യം എന്ന പേരിലായിരിക്കും ഈ കൊളംബിയൻ സർവൈവൽ സ്റ്റോറി അറിയപ്പെടുക. നന്ദി.